നഗരസഭ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് സി പി എം സ്ഥാനാർത്ഥിയാണെങ്കിലും ജേതാവായത് ജോസ് കെ മാണിയാണ്. കേരള കോൺഗ്രസ് എം അധ്യക്ഷ പദം ഒഴിഞ്ഞെങ്കിലും പുതിയ അധ്യക്ഷനെ കണ്ടെത്തുന്നതിൽ സി പി എമ്മിനെ വരുതിയിൽ നിർത്താൻ ജോസ് കെ മാണിക്ക് കഴിഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിൽ സി പി എം കീഴടങ്ങിയത് പ്രാദേശിക തലത്തിൽ കടുത്ത വിഭാഗീയതയ്ക്ക് വഴിയൊരുക്കും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതിന്റെ പ്രതിഫലം ഉണ്ടായേക്കാം. പാലാ നഗരസഭയിൽ സി പി എമ്മിന്റെ ആദ്യ ചെയർമാൻ എന്ന സ്വപ്നത്തിനാണ് ജോസ് കെ മാണി തടയിട്ടത്. ബിനു പുളിക്കാക്കണ്ടത്തെ ഒഴികെ ആരെയും അംഗീകരിക്കാമെന്ന ജോസ് കെ മാണിയുടെ പിടിവാശി സി പി എമ്മിന്റെ നീക്കങ്ങൾക്ക് തിരിച്ചടിയായി. ആറ് ഇടതംഗങ്ങളിൽ പാർട്ടി ചിഹ്നത്തിൽ വിജയിച്ച ബിനു ചെയർമാനാകണമെന്നതായിരുന്നു സി പി എം പ്രാദേശിക നേതൃത്വത്തിന്റെ വികാരം. എന്നാൽ പ്രാദേശിക നേതൃത്വത്തിന്റെ താല്പര്യം മറികടന്ന് ജോസ് കെ മാണിക്ക് കൂടെ പിടിച്ച സംസ്ഥാന നേതൃത്വത്തിന്റെ നടപടി വിഭാഗീയതയ്ക്കും വഴിയൊരുക്കും. പ്രതിപക്ഷ അംഗങ്ങൾക്കിടയിൽ പോലും സ്വീകാര്യനായ ബിനുവിനെ വെട്ടിയത് സി പി എം കേരള കോൺഗ്രസ് ബന്ധത്തിലും വിള്ളൽ വീഴ്ത്തി. ഞാൻ ധരിക്കുന്നതിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്ന ശുഭ്രവസ്ത്രം എന്റെ നഗരസഭാ പ്രവർത്തന കാലയളവിലേക്ക് ഉപേക്ഷിച്ചുകൊണ്ട് ഒരു വ്യക്താവ് നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ശതിയുടെ ദിനമായ ഇന്ന് ഒരുപക്ഷെ ഞാൻ ഇത് പറഞ്ഞില്ലെങ്കിൽ അത് പ്രതിഷേധത്തിന്റെ സ്വരമായി വ്യാഖ്യാനിക്കാം എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ജോസ് കെ മാണിയുടെ വലങ്കയ്യായ ബൈജു കൊല്ലംപറമ്പിലിനെ ബിനു കൗൺസിൽ യോഗത്തിനിടെ മർദ്ദിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയെ തോൽപ്പിക്കാൻ ബിനു ശ്രമിച്ചെന്നുള്ള പരാതിയും കേരള കോൺഗ്രസിന്റെ അതൃപ്തിക്ക് കാരണമാണ്. ഇരുവിഭാഗങ്ങളും മർദ്ദന ദൃശ്യങ്ങൾ പുറത്തുവിട്ട് സോഷ്യൽ മീഡിയയിലും പോരടിച്ചിരുന്നു. സ്ഥാനാർത്ഥിത്വം നഷ്ടമായതിൽ പ്രതിഷേധമറിയിച്ച് ബിനു ജോസ് കെ മാണിക്ക് തുറന്ന കത്തയച്ചു. കലണ്ടറിലെ കറുത്തു ദിനമെന്നാണ് ബിനു ഇന്നത്തെ ദിവസത്തെ വിശേഷിപ്പിച്ചത്. മോഹങ്ങൾ ഉണ്ടായിരുന്നു, മോഹഭംഗങ്ങളില്ലെന്നും ബിനു കത്തിൽ വ്യക്തമാക്കുന്നു. ഒരിടവേളയ്ക്ക് ശേഷം പാലായിലെ രാഷ്ട്രീയം വീണ്ടും ചൂടുപിടിക്കുകയാണ്. കേരള കോൺഗ്രസ് സമ്മർദ്ദത്തെ തുടർന്ന് ബിനു പുളിക്കാക്കണ്ടത്തെ ഒഴിവാക്കിയ നടപടി നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും പ്രതിഫലിക്കും. പാലായിൽ നിന്ന് പി വി സന്ദീപിനൊപ്പം ജോസി ബാബു, മാതൃഭൂമി ന്യൂസ്.